ഭാരത് ജോഡോ യാത്രയെ വരവേൽക്കാൻ ചാലക്കുടിയിൽ പൂരപ്പന്തൽ ഒരുങ്ങുന്നു. 80 അടി ഉയരത്തിലുള്ള അലങ്കാര പന്തലിന്റെ ത്രിവർണ ശോഭയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം ദേശീയ നേതാക്കളുടെ ചിത്രങ്ങളും ഉയരും. പന്തലിന്റെ കാൽനാട്ടുകർമ്മം ബെന്നി ബഹനാൻ MP നിർവഹിച്ചു. September 22 ചാലക്കുടിയിൽ എത്തിച്ചേരുന്ന ഭാരത് ജോഡോ യാത്രയെ വരവേൽക്കുന്നതിന് ചാലക്കുടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 80 അടി ഉയരമുള്ള അലങ്കാര പന്തൽ ഒരുക്കുന്നു. ത്രിവർണ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിക്കുന്ന പന്തലിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം മറ്റ് ദേശീയ നേതാക്കന്മാരുടെ ചിത്രങ്ങളും ആലേഖനം ചെയ്യും. മണ്ഡലം പ്രസിഡന്റ് ഷിബു വാലപ്പൻ അധ്യക്ഷനായി. സനീഷ് കുമാർ ജോസഫ് MLA, ചെയർമാൻ എബി ജോർജ്, ബ്ലോക്ക് പ്രസിഡന്റ് VO പൈലപ്പൻ, UDF ചെയർമാൻ CG ബാലചന്ദ്രൻ, കൺവീനർ OS ചന്ദ്രൻ, ബിജു S ചിറയത്ത്, ഇട്ടൂപ് ഐനിക്കാടൻ, ഷിഫ സന്തോഷ്, KK അനിൽ ലാൽ, CB അരുൺ, KA ജോയ്, സിന്ധു ലോജു, സൂസി സുനിൽ, ബിജു പുത്തിരിക്കൽ എന്നിവർ പ്രസംഗിച്ചു. നിയോജക മണ്ഡലം സ്വാഗത സംഘം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരുവനം കുട്ടാൻ മാരാരുടെ നേതൃത്വത്തിൽ 101 കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ടിമേളവും പന്തലിനോട് ചേർന്ന് അരങ്ങേറും. 22 വൈകിട്ട് 4 മണിക്ക് കറുകുറ്റി പൊങ്ങത്തു നിന്നും സ്വീകരിക്കുന്ന റാലി വൈകിട്ട് 7 ചാലക്കുടി പട്ടണത്തിൽ എത്തിച്ചേർന്ന രാജീവ് ഗാന്ധി സ്മാരക ടൗൺ ഹാൾ മൈതാനിയിൽ സമാപിക്കും. ഇതിന് മുന്നിട്ടിറങ്ങിയ ചാലക്കുടിയിലെ മുഴുവൻ നേതാക്കന്മാരെയും, ഞാൻ പേരെടുത്ത് പറയുന്ന മുഴുവൻ നേതാക്കന്മാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇത് ഈ കാൽനാട്ട് കർമ്മം എല്ലാ ഈശ്വര അനുഗ്രഹത്തോടു കൂടി ഇവിടെ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്കിത് ഈ ദിവസങ്ങളിൽ എത്രയും വേഗം പൂർത്തീകരിച്ച് ഈ ജാഥയുടെ ഏറ്റവും വലിയ വിളംബരമായി ഇവിടെ കടന്നു പോകുന്ന ആളുകൾക്ക് ഇത് കാണാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഈ കാൽനാട്ട് കർമ്മം നടത്തുന്ന രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര 22 ചാലക്കുടിയിലേക്ക് എത്തുകയാണ്. വലിയ ഒരു സ്വീകരണമാണ് ചാലക്കുടി അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ ഒരുങ്ങുന്നത്. ഒരു മിനി പൂരം തന്നെയാണ് ചാലക്കുടിയിൽ രാഹുൽ ഗാന്ധിക്ക് സ്വീകരിക്കാനായിട്ട് ഇവിടെ സംഘാടക സമിതി എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട്